സർഗഗാന്ധി എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കഥകളുടെ കൂട്ടത്തിൽ കുറച്ച് കവിതകൾ കൂടെ പഠിക്കാനുണ്ട്. അപ്പം അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കവിതയാണ് ധനുഷ്കോടിയിലെ നിഴലുകൾ എന്ന് പറയുന്നത്. ദേശമംഗലം രാമകൃഷ്ണൻ എന്ന് പറയുന്ന കവി എഴുതിയിട്ടുള്ള ഒരു വളരെ നല്ലൊരു കവിതയാണിത്. അപ്പം നമുക്ക് എന്താണ് വളരെ നമ്മുടെ പഴയ ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പഴയ എന്താണ് പഴമയെക്കുറിച്ച് അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന പക്ഷേ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താണ് പലതരത്തിലുള്ള ജീവിതത്തിലെ സന്ദർഭങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് വളരെ നല്ലപോലെ എഴുതാൻ പറ്റുന്ന ഒരു കവിത തന്നെയാണ് ധനുഷ്കോടിയിലെ നിഴലുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കവി അതായത് കവിത എഴുതുമ്പോൾ അതായത് നമ്മുടെ ആദ്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ധനുഷ്കോടി എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ധനുഷ്കോടി എന്ന് പറയുന്നത് ഒരു മുൻ തുറമുഖ പട്ടണമായിരുന്നു ധനുഷ്കോടി എന്ന് പറയുന്നത്. അതായത് രാമേശ്വരം ദ്വീപിൻ്റെ തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന ഒരു തുറമുഖ നഗരമായിരുന്നു. 1964 ഡിസംബറിലുണ്ടായ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഫലമായിട്ട് ആ ഒരു ഭാഗത്ത് എന്താണ് അത് ഈ ധനുഷ്കോടി എന്ന് പറയുന്ന ആ ഒരു തുറമുഖ പട്ടണമാണ് നമ്മൾ പറഞ്ഞു, അത് നശിച്ചു പോയി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എന്താണ് അപ്പം അത്രയും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ധനുഷ്കോടിയെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലായിരുന്നാൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്താണ് ധനുഷ്കോടി എന്ന് പറഞ്ഞും അതുപോലെ തന്നെ നമ്മുടെ കഥാകൃത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ കവിയെക്കുറിച്ച് മനസ്സിലാകുന്ന രീതിയിലൊരു കുറച്ച് വാക്കുകൾ കൂടെ എഴുതിയാലൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് നോക്കുന്ന ടീച്ചേഴ്സിനായാലും കുറച്ച് എന്താണ് ഒരു ഇംപ്രഷനൊക്കെ തോന്നും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം ഈ ഒരു ധനുഷ്കോടിയിലെ നിഴലുകൾ എന്ന കവിതയിൽ എന്താണ് അവസാനിക്കാത്ത മരുഭൂമി പോലെ കാലം കവിയുടെ മുന്നിൽ ഒറ്റ കാലൂന്നി നിൽക്കുകയാണ്. അതായത് എന്തുദ്ദേശിക്കുന്നത് വെച്ചാൽ പണ്ട് അതായത് കവി വളർന്ന ആ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം പണ്ട് എങ്ങനെയായിരുന്നു, പക്ഷേ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ധനുഷ്കോടിയിലാണ് ഇന്ന് അദ്ദേഹം വന്ന് നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ആ ഒരു മണ്ണിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ആ ഒരു മണ്ണിൽ അതായത് അദ്ദേഹം ജനിച്ചു വളർന്ന ആ മണ്ണിൽ അദ്ദേഹത്തിന് നിൽക്കുമ്പം അദ്ദേഹം ഓർത്തെടുക്കുന്ന പഴയ ധനുഷ്കോടിയിലെ ഓർമ്മകളും അതുപോലെ ഇന്ന് ആ ധനുഷ്കോടി എങ്ങനെയാണെന്നുള്ള ാണ് നമുക്ക് അതായത് ഒരു പാസ്റ്റും ഒരു പ്രസൻറ്റും ആണ് നമ്മുടെ മുന്നിൽ എന്താണ് അവർ ഈ ഒരു കവിതയിലൂടെ ഈ കവി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇപ്പം ഒരു പണ്ട് ധനുഷ്കോടി എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒരുപാട് ജനങ്ങൾ അവിടെ താമസിച്ചിരുന്നു, അവരെല്ലാവരും കൂടെ സന്തോഷത്തോടെ അല്ലെങ്കിൽ പരസ്പര എന്താണ് സഹോദര്യത്തോടെ അല്ലെങ്കിൽ എല്ലാവരും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു ധനുഷ്കോടി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അതെന്താ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അല്ലെങ്കിൽ ഒരു എന്താണ് വിദേശത്തു നിന്നുള്ളവരായാലും അല്ലെങ്കിൽ നമ്മുടെ അവിടെ ആയി തൊട്ടടുത്തുള്ള ആൾക്കാരായാലും ഒക്കെ അവരുടെ മനസ്സിനെ ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ അവർ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ആ ഒരു സ്ഥലം മാറിപ്പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ വിദേശികൾ അവിടെ ആ ഒരു സ്ഥലം എന്താണ് അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടൊക്കെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വരുവാണ്. ഒരു ചടങ്ങ് പോലെ അവർ വരുന്നു, കാണുന്നു, തിരിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെയോ സഹോദരത്തിൻ്റെയോ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് എന്താണ് അദ്ദേഹം പറയുകയാണ്. കൺമുന്നിൽ കാലം എത്ര കടന്നു പോയിരിക്കുന്നു, ഇരുളും വെളിച്ചവും ഒക്കെ മാറി മാറി വന്നു. അപ്പം ഭൂപടത്തിൽ കണ്ട അതേ സ്ഥലം തന്നെയാണിതെന്നും അത് ധനുഷ്കോടിയാണെന്നും കവി അവിടെ വെച്ച് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് പണ്ട് ഉണ്ടായിരുന്ന ആ അത്തരം നല്ല നിമിഷങ്ങളൊന്നും ഇന്ന് ധനുഷ്കോടിയിലില്ല. ഇന്ന് അതെന്താണ് ഒരു വ്യവസായത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ധനുഷ്കോടി മാറിപ്പോയിരിക്കുകയാണ്. അവിടെ ഇപ്പം സ്നേഹത്തിൻ്റെ പേരിലുള്ള ഒരു അങ്ങനൊരു വികാരം അവിടെ ഇല്ല. പകരം എന്താണ് പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവിടെ പണം കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് ധനുഷ്കോടി മാറിപ്പോയിരിക്കുകയാണെന്നാണ് പറയുന്നത്. പഴയ ആ ഒരു എന്താണ് പഴമയുടെ ആ ഒരു ഐശ്വര്യമായാലും അതിൻ്റേതായിട്ടുള്ള ഒരു തരത്തിലുള്ള എന്താണ് നിമിഷങ്ങളും ഇപ്പോൾ ആ ഒരു ധനുഷ്കോടിയിലില്ല. പകരം എന്താണുള്ളത്, ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകൾ വരുന്നു, അവർ കാണുന്നു, അതുപോലെ തന്നെ അവർ തിരിച്ചു പോകുന്നു അല്ലേ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ആ ധനുഷ്കോടിയുടെ പകുതി ഭാഗം കടലെടുത്തു എന്നാണ് പറയുന്നത്. അതും നോക്കുക, അതൂടെ ഓർക്കണം. അപ്പം ധനുഷ്കോടിയിലെ മണൽവരപ്പിൽ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പലവിധ ഓർമ്മകളാണ് കവിയുടെ മനസ്സിൽ വരുന്നത്. അതെല്ലാം കവിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും പ്രക്ഷുബ്ധമാക്കുകയും ഒക്കെ ചെയ്യണം. അതായത് അദ്ദേഹത്തിനെ കൂടുതൽ കൂടുതൽ സങ്കടങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഓർമ്മകളിലേക്ക് ചിന്തകളിലേക്ക് അതൊക്കെ അദ്ദേഹത്തിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, മര്യാദ പുരുഷോത്തമൻ ആയിട്ടും തെറ്റിദ്ധാരണയുടെ പേരിൽ രാമൻ അതായത് ശ്രീരാമന് സീതേനെ എന്താണ് ഉപേക്ഷിക്കേണ്ടി വരുന്ന കാര്യം ഒക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഈ എന്താണ് ഒരു കാലത്ത് അവരുടെ പൂർവികർ അതായത് ധനുഷ്കോടിയിൽ ജീവിച്ചിരുന്ന പൂർവികർ ഐശ്വര്യത്തിലും അതുപോലെ തന്നെ
സമ്പൽ സമൃദ്ധിയിലും കഴിഞ്ഞിരുന്ന ഒരു ദേശമായിരുന്നു ധനുഷ്കോടി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് എന്ത് കാരണം കൊണ്ടായാലും ഐശ്വര്യം എന്താണ്, കെട്ട് ജനശൂന്യമായിരിക്കുന്നത്. അതായത് ഒരു ജനങ്ങൾ പോലും അവിടെ താമസിക്കുന്നില്ല, പകരം എന്താണ് അവിടെ എന്താണ് ടൂറിസ്റ്റുകൾ വരികയാണ്, അല്ലെങ്കിൽ അവർ മനസ്സിന് ഉല്ലാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതി വരുന്നു, അവർ അത് കണ്ടിട്ട് അവിടെ കണ്ടിട്ട് തിരിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്താണ് മനുഷ്യർ ഒന്നിച്ച് ജീവിച്ചുള്ള അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ഒരു പരസ്പര സ്നേഹവും ഒന്നും ഇപ്പോൾ ധനുഷ്കോടിയിൽ ഇല്ല എന്നാണ് പറയുന്നത് അദ്ദേഹം. അത് അദ്ദേഹത്തിന് ഒരു നഷ്ടമാണ് ഉണ്ടായത്, അല്ലേ. അദ്ദേഹം ജനിച്ചു വളർന്ന ആ ഒരു സ്ഥലം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം വന്ന് നിൽക്കുന്നത് എന്താണ് വേറൊരു സ്ഥലത്താണ് ഉള്ളതാണെന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അന്നുണ്ടായിരുന്ന ആ ഒരു സ്ഥലവേ അല്ല ഇപ്പോൾ അത്, അല്ലെ. അന്നുണ്ടായിരുന്ന ജനങ്ങളോ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ജനങ്ങൾ തമ്മിലുണ്ടായിരുന്ന സന്തോഷവും എന്താണ് സമാധാനവും ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഓക്കെ, അപ്പം എന്താണ് ഇപ്പം പരസ്പരം സ്നേഹിക്കാത്ത അല്ലെങ്കിൽ ഒരു പരസ്പരം മനസ്സിലാക്കാത്ത മനുഷ്യർക്ക് നടുവിൽ ഒരു വരണ്ട മരുഭൂമിയിലെ മണൽ നിറഞ്ഞ തീരത്തിൽ നിൽക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഓക്കെ, മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നെഗറ്റീവ് ആയി വേണമല്ലേ, ഒരു എന്താണ് വരൾച്ച ഒക്കെ ഉണ്ടാകുന്നില്ലേ, മരുഭൂമി എന്ന് പറയുമ്പോൾ ചൂട്. നമുക്ക് സന്തോഷകരമാകുന്ന അല്ലെങ്കിൽ സമാധാനം നൽകുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും മരുഭൂമിയിൽ ഉണ്ടാകത്തില്ല, അല്ലേ. അപ്പം അതും നമ്മൾ ഒറ്റയ്ക്കൂടെ അവിടെ ഒന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ഒരു കാര്യമില്ല, അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം. അപ്പം അതുപോലെ തന്നെ അതേ പറയാണ്, പക്ഷേ പൂർവീർ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു സംസ്കൃതി സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലേ. അപ്പം എന്താണ് അവർ തുടങ്ങി വെച്ച ഒരു സംഭവം, അല്ലെങ്കിൽ അവർ തുടങ്ങി വെച്ച അങ്ങനെ ഒരു ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലാതെ അത് ഇടയ്ക്ക് വെച്ച് മാറ്റിയിട്ട് വേറൊരു സംസ്കാരം കൊണ്ടുവരേണ്ടത് അത് നമ്മുടെ കടമയല്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് ബാധ്യസ്ഥരല്ല. പകരം നമ്മളെന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പഴമേനെ നമ്മൾ കാത്തു രക്ഷിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവിടെ ഇപ്പം എവിടെ നോക്കിയാലും ദുഃഖത്തിൻ്റെ കഥകൾ മാത്രമേ കാണാനും കേൾക്കാനും കഴിയുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താണ് വിധിയോട് പോരടിച്ച് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കഥ എങ്ങും കേൾക്കാൻ പറ്റും, പക്ഷേ സന്തോഷത്തോടെ ജീവിക്കുന്നവരുടെ കഥകൾ ഇപ്പോൾ അവിടെ കേൾക്കാനാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാലത്ത്, പക്ഷേ ഈ ഒരു പക്ഷേ ഒരു കാലത്ത് എന്തായിരുന്നു, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും സങ്കടവും ദുഃഖവും ഒന്നും ആയിരുന്നില്ല. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളുടെ എന്താണ് കഥകളായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം എന്താണ് പക്ഷേ ഇപ്പം അതായത് അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു ആ നാട് എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് ഒരു സൂചനയായിട്ട് ആശയിൽ തിരുകിയ താക്കോൽക്കൂട്ട എന്നൊരു ബിംബത്തിലൂടെ കവി നമുക്കൊരു സൂചന നൽകുകയാണ്. അതായത് പണ്ട് അവിടെ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ സമാധാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരുന്നു ജീവിച്ചത്. അല്ലാതെ ഇപ്പോഴത്തെ പോലെ എന്താണ് ഒരു പർട്ടിക്കുലർ ഒരു സംഭവത്തിന് വേണ്ടി മാത്രമല്ല ഇപ്പം ധനുഷ്കോടി അങ്ങനെയാണ്. അതായത് ടൂറിസ്റ്റുകൾ വരുന്നു, ടൂറിസം എന്ന് പറയുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ആ ധനുഷ്കോടി ഇപ്പോൾ അവിടെ ഉള്ളത്. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്ന് അദ്ദേഹം ആ ഒരു ബിംബത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് സഹാനുഭൂതി, നമുക്ക് മനുഷ്യർക്ക് ഒരാളോടായാലും മറ്റുള്ളവരുടെയായാലും സഹാനുഭൂതി ഉണ്ടാകണം, പക്ഷേ അത് ഇപ്പം നഷ്ടമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷവും വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് ആ നന്മയും തിന്മയും തമ്മിൽ ഇപ്പോൾ ഒരു യുദ്ധം, അല്ലെങ്കിൽ തമ്മിലൊരു അന്തരമുണ്ട്. അതായത് അതും ആ ഒരു നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരിക്കുക. കാരണം എന്താണ്, മനുഷ്യരിപ്പം അതായത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലേ. അല്ലാതെ ഇപ്പം എന്താണ് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ചിന്തകളും ഇപ്പം ആർക്കുമില്ല. അപ്പം അതെല്ലാം നഷ്ടമാകുന്നതോടെ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു നാട് തന്നെ നശിച്ചു പോയ കഥയാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് അദ്ദേഹം നമുക്ക് ഈ ഒരു കവിതയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ എന്താണ് മനുഷ്യൻ്റെ ഉള്ളിലെ നന്മകളെ എന്താണ് ചിന്നിപ്പരക്കുന്ന പുലർവട്ടം പോലെയൊക്കെ പോയിപ്പോയ കാലത്തിൻ്റെ ഓർമ്മകളിൽ മങ്ങിയ കവിയിൽ ഒരു ചോദ്യം ഉണർത്തുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു മീൻകാരൻ അയാളോട് നമ്മുടെ കവിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ് ആ ഒരു മീൻകാരൻ നമ്മുടെ കവിയോട്. അപ്പം ആ ഒരു ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം പതറി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആനന്ദവും ആപത്തും നിറഞ്ഞതുമായ കടലിൽ തൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും അല്ലെങ്കിൽ ഓരോ എന്താണ് ഓരോ മത്സ്യത്തൊഴിലാളികളും കടലിൽ പോകുന്നത്, അല്ലേ. അവർക്ക് തിരിച്ചു വരുമെന്നൊരു ഉറപ്പ് അവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാലാവസ്ഥ എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കടലിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് വല്ല ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അല്ലേ. അപ്പോൾ പക്ഷേ എന്നിട്ടും അവർ പോകുന്നില്ലേ, അല്ലേ. അവർ പോകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്, അല്ലേ. അപ്പം കാലത്തോടും വിധിയോടുമുള്ള നിരന്തര പോരാട്ടമാണ് ജീവിതം എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അതായത് പല കാര്യങ്ങൾ വരും നമ്മുടെ ലൈഫിൽ, പല ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലായാലും പല കാര്യങ്ങൾ വരും. പക്ഷെ നമ്മൾ അതിൻ്റെ മുന്നിലൊന്നും തോറ്റു കൊടുക്കില്ല, അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും നമ്മൾ പിന്മാറരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ച് നമ്മൾ ആശ്വസിക്കുകയും ചെയ്യുക. നമ്മൾ ആ വിധിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുക തന്നെ വേണം, അല്ലെങ്കിൽ അതാണ് ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു ഓർമ്മിപ്പിക്കൽ കൂടിയാണ് കവി നമുക്ക് ഈ
ഒരു കവിതയിലൂടെ മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അത് അതുപോലെ തന്നെ കടൽ വിഴുങ്ങിയ ധനുഷ്കോടിയുടെ ആ മണ്ണിൽ ചവിട്ടി എന്താണ് ചവിട്ടി നിൽക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് എന്താണ് കുറേ മുഖങ്ങൾ, അതായത് എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പണ്ടുണ്ടായിരുന്ന തൻ്റെ ആ നാടിനെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടതിലുള്ള വേദനകളെല്ലാം എന്താണ് മനസ്സിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അത് ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് നോക്കുക, നല്ലപോലെ എഴുതാൻ പറ്റുന്നൊരു ചാപ്റ്റർ തന്നെയാണ് ധനുഷ്കോടിയിലെ നിഴലുകൾ എന്ന് പറയുന്നത്.